ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പുതുവർഷത്തിൻ്റെ ഈ പ്രഭാതത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് പരിശ്രമിച്ചാൽ ഒരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത ഒരു പരാജയവും ജീവിതത്തിലില്ല എന്നുള്ളതാണ്. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ഉള്ള വേദഭാഗം എന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 29:30-31 നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഇയ്യോബിനെ കുറിച്ചാണെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. എന്നാൽ അതിനു മുൻപായി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ലോകം ഭീതിയുടെ കരിനിഴലിലൂടെ അതിവേഗം പാഞ്ഞ് 2023 അവസാനിക്കുകയും ഒരു പുതുവർഷത്തിലേക്ക്, അതായത് 2024 പ്രവേശിക്കുകയും ചെയ്യുകയാണ്. അനേക പാളിച്ചകളും താളപ്പിശകുകളും പരാജയവും മൂലം പതറിപ്പോയ ഒരു വർഷം അവസാനിക്കുമ്പോൾ ജീവിതത്തിൽ പലതും വാരി കൂട്ടാൻ ശ്രമിച്ചപ്പോൾ എവിടെയോ ചോർന്നു പോയത് മനസ്സിലാക്കാൻ കഴിയാത്തത് ശിഷ്യന്മാർക്ക് മാത്രമല്ല വിശ്വാസികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സംഭവബഹുലമായ ഒരു വർഷം എത്ര വേഗത്തിൽ ചരിത്രമായി മാറിക്കഴിഞ്ഞു. കൊച്ചു കേരളത്തിലെ കുഞ്ഞുങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നതും മുതൽ അതോടൊപ്പം തന്നെ അവരെ പീഡിപ്പിക്കുന്ന 6 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത്, കൊലപാതകങ്ങൾ, കുടുംബകലഹങ്ങൾ, വിവാഹ മോചനങ്ങൾ എന്ന് വേണ്ട അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും ഒരു വർഷം കാലയവനികയിൽ മറയുകയാണ്. പുറം ലോകങ്ങളിൽ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, വൻ ആൾനാശനഷ്ടങ്ങൾ എന്ന് വേണ്ട തീരാ നഷ്ടത്തിൻ്റെയും അനിശ്ചിതത്വം നിറഞ്ഞ ഒരു വർഷം അവസാനിക്കുകയാണ്. ലോകസംഭവങ്ങൾ അനിശ്ചിതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മനുഷ്യർ ഭയത്തോടും വിറയലോടും ഓരോ ദിനരാത്രങ്ങൾ തള്ളി നീക്കുന്നു. ആഗോളവ്യാപകമായി രൂക്ഷസ്ഥിതിയിൽ വിശേഷത്തിൽ കൂടെ പോകുന്നതായ, അത് ജനത്തിന് തിരുവിഴുത്തിലേക്ക് തിരിയേണ്ടത് വളരെ ആവശ്യമാണ്. തിരുവിഴുത്തിലേക്ക് തിരിയുമ്പോൾ മാത്രമേ ആശ്വാസവും സമാധാനവും ലഭിക്കുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്ന പോലെ അല്ല എന്ന് യോഹന്നാൻ സുവിശേഷം 14:27 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്തിന് സമാധാനം തരാൻ കഴിയുകയില്ല. ഇത്തരുണത്തിലൊരു ഭക്തൻ്റെ പൂർവകാല സ്മരണയും വർത്തമാനകാല അപജയവും ഭാവികാല തീരുമാനങ്ങളും ചിന്തിക്കുന്നത് ഒരു വിശ്വാസിക്കും കർത്തൃവേലയിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും കൂടുതൽ പ്രയോജനകരമായി തീരുമെന്ന് കരുതി ഭക്തനായ യോബിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ മാന്യ ശ്രോതാക്കൾ ശ്രദ്ധിക്കുമല്ലോ, ഭക്തനായ യോബിനെ ഓർക്കുമ്പോൾ സിറിയയിൽ മഹാനും സമ്പന്നനും പുത്രകളത്ര സ്വമനായി സുഹൃത് സംഘങ്ങളോടെ ജീവിച്ചിരുന്ന ഒരു ചരിത്രപുരുഷൻ, ധാർമ്മികവും ആത്മീകവുമായ ഉയർന്ന നിലവാരം പുലർത്തിയ ഇയ്യോബ് ആത്മീകം, സാമ്പത്തികം, ശാരീരികം എന്നീ വൈകാരിക ദുരന്ത സംഭവങ്ങളാൽ ആക്രമിക്കപ്പെട്ട് ദയനീയവും ദുഃഖപൂരിതവുമായ സ്ഥിതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തൻ്റെ സഹിഷ്ണുതയും ദീർഘക്ഷമയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വസ്തു നഷ്ടത്തോടുള്ള ബന്ധത്തിലും 1:13-17 മക്കളുടെ നഷ്ടത്തിലും 1:18-19 ആരോഗ്യ നഷ്ടത്തിലും 2:7-9 16:1-3 പഠിച്ചാൽ താൻ സഹിച്ചതുപോലെ മറ്റൊരു വ്യക്തിയും ക്രിസ്തു ഒഴികെ നമുക്ക് മാതൃകയാക്കാൻ ഇല്ല. തൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 1:1 പറയപ്പെടുന്നു. നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ട് അകലുന്നവനും ദൈവഭക്തനും ഭൂമിയിൽ ആരുമില്ല എന്നാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. 1:8
ഇങ്ങനെയുള്ളൊരുവനെ പോലും സാത്താൻ വെറുതെ വിടുകയില്ല എന്നുള്ളതും നാം മറന്നു പോകരുത്. സാത്താൻ്റെ പ്രഥമ കുറ്റാരോപണമാണ് 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വേലി കെട്ടി ദൈവം ഇയ്യോബിനെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് 1-ാമത്തെ അവൻ്റെ കുറ്റാരോപണം. സാത്താനെ സംബന്ധിച്ച് പഠിച്ചാൽ അവൻ റെസ്റ്റ്ലെസ് വർക്കറാണ്, കാരണം അവൻ ഊടാടി സഞ്ചരിക്കുന്നവനാണെന്നാണ് 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 1 പത്രോസ് 5:8 അവന് അത് ആരെ വിഴുങ്ങേണ്ടു എന്നറിയുന്ന അറിയാതെ അവന് ആനിൽ നടക്കുന്ന ഒരു സിംഹം പോലെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിന്നെയും ധാരാളം കാര്യങ്ങൾ. തന്ത്രശാലിയാണ് അവൻ, കൊലപാതകനാണ്, യോനാൻ 8:44 രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്സരിയാണ്, കൗശലക്കാരനാണ്, ഉപായിയാണ്, അപായിയാണ്, അപവാദിയാണ്. ആകയാൽ സാത്താൻ തൻ്റെ പഞ്ചതന്ത്രം ഒരുക്കി ദൈവജനത്തെ വീഴിക്കാൻ ശ്രമിക്കുന്നു. ഇയ്യോബിനെ സംബന്ധിച്ച് താൻ പറയുന്നത് 23-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നോക്കുക. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്നാണ്. തൻ്റെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്തി ശോധനയില്ലാതെ ജീവിതത്തിലൊന്നും കാണാനും നേടാനും കഴിയില്ല. ശിക്ഷിക്കപ്പെടാതെ കുഞ്ഞുങ്ങൾ പഠിക്കുകയില്ല. തീയിലൂടെ പ്രവേശിക്കാതെ സ്വർണം തിളങ്ങുകയില്ല. ഈ യാഥാർത്ഥ്യങ്ങൾ ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിലും വിളങ്ങി കാണാം. 29-ാം അധ്യായം തൻ്റെ പൂർവകാല സ്മരണയിലേക്ക് അത് താനൊന്ന് കണ്ണുപിടിക്കുകയാണ്. ഓരോ ഭക്തന്മാരെയും അതിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു അഡ്വക്കേറ്റിനെ പോലെ തൻ്റെ കേസ് സംഗ്രഹിച്ച് എഴുതുന്നത് പോലെ ഇയ്യോബ് തൻ്റെ പൂർവകാല പുരോഗതി, അതുപോലെ തന്നെ ദൈവം നടത്തിയ അനുഗ്രഹ വിധങ്ങൾ ഓർക്കുകയാണ്. തൻ്റെ പ്രതാപം, തൻ്റെ ധനം, തൻ്റെ മഹത്വം എന്നിത്യാദി സ്മൃതി പടലത്തിൽ ഓടിയെത്തുകയാണ്. ധനനഷ്ടത്തിലല്ല, ദൈവത്തോടുള്ള ആ സൗഹൃദത്തിൻ്റെ നഷ്ടത്തിൽ ഖേദിക്കുകയാണ്. 29-ാം അധ്യായം തൻ്റെ പഴയ മഹത്വവും 30 വർത്തമാനകാല അധപതനം ഇവ നമുക്ക് ദർശിക്കാൻ സാധിക്കും. എന്നാൽ 31-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ നിഷ്കളങ്കതയെ സ്ഥിരീകരിച്ചുകൊണ്ട് താൻ ഒരു പുതിയ തീരുമാനം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്താണ് തൻ്റെ പഴയ മഹത്വം? ഒരിക്കൽ താൻ സ്വര്യമായി വസിച്ചിരുന്നു എന്നാണ് ഇയ്യോബ് 16:12 വായിക്കുന്നത്. അതുതന്നെയാണ് 29-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്. അവിടെ വായിക്കുന്നത്, പണ്ടത്തെ മാസങ്ങളെ പോലെ ഞാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, തന്നെ രോഗം ഗ്രസിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാലമുണ്ടായിരുന്നു. ലോകമഹത്വത്തിൽ അല്ല, പിന്നെ ദൈവ പ്രസന്നതയിൽ സന്തോഷിക്കുന്ന ഭക്തനായ ഇയ്യോബിൽ ദൈവിക സംരക്ഷണത്തിൻ്റെ നല്ല ഉറപ്പ് ഉണ്ടായിരുന്നു. 29-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. കാരണം അത് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് സമ്പൂർണ്ണ നിയന്ത്രണം തൻ്റെ കൂടാരത്തിൽ തൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. 29-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷങ്ങൾ ഉണ്ടാകുമെന്നാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുപോലെ ഇയ്യോബ് പറയാണ്, തൻ്റെ കൂടാരത്തിൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു. യഹോവയുടെ സഹത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്ന് 25-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം വായിക്കുന്നു. തൻ്റെ നിയമം അവരെ അറിയിക്കുകയും ചെയ്യുന്നു. വിശ്വാസികളുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? 18:17. ദൈവത്തിൻ്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ദൈവത്തിന് നല്ല സഹിത്വമുണ്ടായിരുന്നു. തൻ്റെ പഴയ മഹത്വത്തിൽ ഒരു കാര്യം ഈ 29-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള ഭാഗത്ത് അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിങ്ങനെയാണ്, ഞാൻ പുറപ്പെട്ട് പട്ടണങ്ങളിലേക്ക് പടിവാതിൽക്ക് ചെന്നു. വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് വിളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും, ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും, അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും, എൻ്റെ വാക്ക് കേട്ട് ചെവി എന്നെ വാഴ്ത്തും, എന്നെ കണ്ട് കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. പ്രിയപ്പെട്ടവരെ, ഇവിടെ തൻ്റെ പഴയ മഹത്വത്തെക്കുറിച്ച് താൻ ഓർത്തു പോവുകയാണ്. അവരുടെ ആ നിലയിൽ
അതെ, അവിടെ ഉള്ളതായ ആളുകളും പട്ടണവാസികളും യൗവനക്കാരും ശ്രേഷ്ഠന്മാരും ഒക്കെ തന്നോട് എന്ത് ബഹുമാനമായിരുന്നു, ആദരവായിരുന്നു കാണിച്ചത്. മറ്റൊരു കാര്യം നാം പഠിക്കുന്നതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ ഉൽപ്പത്തി 19-ാം അധ്യായത്തിൽ സോദോമിൻ്റെ പട്ടണവാസികളിരിക്കുന്ന മൂപ്പനായ ലോത്തിനെ കുറിച്ച് വായിക്കുന്നു. പട്ടണക്കാർ അവനെ എന്തു ചെയ്യുന്നു, തള്ളി മാറ്റുന്നു, മാറി നിൽക്കട എന്നാ പറയുന്നത്. എന്നാൽ ഇയ്യോബിനെ പട്ടണത്തിലെ ആളുകൾ ആദരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇയ്യോബ് 1:3 പൂർവ്വ ദിഗ്വാസികളിൽ അവൻ മഹാനായിരുന്നു. അതുകൊണ്ടാണ് ഇയ്യോബ് തൻ്റെ പൂർവ്വകാലം മഹത്വം 29-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയും തൻ്റെ സാമൂഹികമായ മഹത്വം 29:7 മുതൽ 11 വരെയും ജനത്തിൻ്റെ ഇടയിലുള്ള ബഹുമാനം അംഗീകരണം ഇത് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അത് നമ്മെ വിവരിച്ച് കാണിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ നിലയിലുള്ള പൂർവ്വകാല സ്മരണ താൻ ഓർക്കുകയായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തൻ്റെ അസ്ഥികളെ തുളച്ച് കയറുന്ന നിരന്തര വേദനയുണ്ടാക്കുന്ന രോഗവും അതുപോലെ അതിന് സംബന്ധമായിട്ടുള്ളതായ ഒരു പ്രശ്നങ്ങളുമാണ്. ഇതുപോലുള്ളതായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ ധാരാളമില്ലേ? പൂർവ്വകാലങ്ങളൊക്കെ വളരെ നല്ലതായിരുന്നു, വളരെ സന്തോഷമായിരുന്നു, അനുഗ്രഹമായിരുന്നു, ഭൗതിക നന്മകളൊക്കെ ദൈവം നൽകിയിരുന്നു. എന്നാൽ ഇടക്കാലത്ത് നമ്മെ വേദനപ്പെടുത്താൻ ധാരാളം സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഉണ്ടായിട്ടില്ലേ? അതുപോലെ അസ്ഥികളെ തുളച്ച് കയറുന്ന നിരന്തര വേദന നമുക്കുണ്ടായിട്ടില്ലേ? തൂക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു എന്നാണ് അവൻ പറയുന്നത്. അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ കിന്നരനാഥം വിലാപമായ എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോബിന് അതെ തൻ്റെ ജീവിതത്തിൽ അതെ ഒരു ദുഃഖകരമായ അനുഭവം ഉണ്ടായിരുന്നു. ഈ 30-ാം അധ്യായം തൻ്റെ ജീവിതത്തിൻ്റെ അപജയമാണ്, അധപതനമാണ് കാണിക്കുന്നതെങ്കിൽ അത് 31-ാം അധ്യായത്തിൽ താൻ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താണ് ആ തീരുമാനം? 3 തീരുമാനങ്ങൾ താൻ എടുത്തു. യോബിന് ദൈവമക്കളോട് സംസാരിക്കാനുള്ളതായ സന്ദേശം കൂടിയാണ് ഈ 31-ാം അധ്യായം. 1, നാം വായിക്കുന്നത് ഹൃദയം കൊണ്ട് ചെയ്യാത്ത പാപങ്ങളെക്കുറിച്ച് ഒന്നാമത് താൻ ഓർപ്പിക്കുകയാണ്. താൻ തൻ്റെ ഹൃദയം കൊണ്ട് ഇനി ദൈവത്തിന് വേണ്ടി പാപം ചെയ്യുകയില്ല. അതാണ് തൻ്റെ 1-ാമത്തെ തീരുമാനം എന്ന് നമുക്ക് കാണാൻ കഴിയും. 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം. 2, അയൽക്കാർക്കെതിരെ ചെയ്തിട്ടില്ലാത്ത പാപങ്ങൾ. 3, 31-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 44 വരെയുള്ള ദൈവത്തിനെതിരെ ചെയ്യാത്ത പാപങ്ങൾ. അപ്പോൾ 1, ഹൃദയം കൊണ്ട് ചെയ്യാത്ത പാപങ്ങളെക്കുറിച്ചാണ് 31-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? മോഹം നോട്ടത്തിലാണല്ലോ ആരംഭിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ആ കാര്യത്തെ ഓർപ്പിക്കുന്നു. യാക്കോബ് 1:15, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചിട്ടാണ്, വശീകരിക്കപ്പെട്ടിട്ടാണ് എന്ന് താൻ പറയുകയാണ്. ഒരു ഉദാഹരണം നമുക്കറിയാം. ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് ബത്ത്ശേബയുമായുള്ള പാശബന്ധം ആണ് അത് 2 ശമൂവേൽ 11:12 നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര ദൂരവ്യാപകമായ സ്ഥിതിവിശേഷത്തിൽ അവനെ എത്തിച്ചേർത്തു എന്നുള്ളത് നമുക്കറിയാം. സോ ഇയ്യോബിന് പറയാനുള്ളത്, മോഹം, വ്യഭിചാരം, കപടം, വഞ്ചന ചെയ്യാത്ത ആ നിലയുള്ളതായ അതെ കാര്യങ്ങൾ ചെയ്യ തന്നെ അനുവദിക്കാത്ത ദൈവം, ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണ് അവൻ എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമായിട്ടുള്ള ചേർന്ന ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ വിധമായ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇയ്യോബിന് നമ്മോട് പറയാനുള്ളത്, മോഹവും വ്യഭിചാരവും കപടവും വഞ്ചനയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ അപജയത്തിന് കാരണം അതെ ഈ വിധമായ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഒന്നെങ്കിൽ കടന്നുപോയി അല്ലെങ്കിൽ കടന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നു, ദൈവനെ സൂക്ഷിച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ പാപത്തിൻ്റെതായ ലാഞ്ഛനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. എന്നാൽ അതിൽ നിന്നും അതിജീവിച്ച് പോകുവാനായിട്ട് ഇടയായിത്തീരണം. അതുകൊണ്ട് ഇയ്യോബ് 31-ാം അധ്യായത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, ഹൃദയം കൊണ്ട് ഞാനിനി പാപം ചെയ്യുകയില്ല. 2, അയൽക്കാർക്ക് എതിരെ ചെയ്തിട്ടില്ലാത്ത പാപങ്ങൾ. 31-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ പഠിച്ചാലറിയാം. അവിടെ വായിക്കുന്നത് അവൻ അനീതി ഇനി ചെയ്യുകയില്ലെന്നാണ്.
ഹരണം ഞാനൊരുത്തൻ്റെ അതിന് മാന്തികയില്ല. അതുപോലെ തന്നെ മറ്റുള്ളതായ വീട്ടു വഴക്കുകളിൽ ഏർപ്പെടുകയില്ല എന്നൊക്കെ അത് നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ സാധിക്കും. ഇയ്യോബിനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അയൽക്കാർക്ക് എതിരെ ഇനി പാപം ചെയ്യാൻ പാടില്ല. ആർദ്രതയോടെ പെരുമാറിയെന്നാണ് വായിക്കുന്നത്. നമുക്കും എന്തു ചെയ്യാം, ആർദ്രതയോടെ പെരുമാറാനായിട്ട് ഇടയാകണം. ഹൃദയകാഠിന്യം വച്ച് പുലർത്തിയില്ല എന്ന് വായിക്കുന്നു. നമുക്കും അത് ചെയ്യാനായിട്ട് ഇടയായി തീരണം. അങ്ങനെ ചെയ്താൽ പ്രാകൃത മനുഷ്യൻ എന്ത് ചെയ്തു, അവൻ കഠിനനായി തീരും. അതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അതേ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവന് പല കാര്യങ്ങളെയും അതേ അതിജീവിക്കുവാനായിട്ട് കഴിഞ്ഞു, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അത് ഇയ്യോബിൻ്റെ ജീവിതം പഠിക്കുന്ന ഒരു വേദപഠിതാവ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 3, ദൈവത്തിന് എതിരായി ചെയ്യാത്ത പാപങ്ങൾ. അവൻ പറയുകയാണ്, ഇനി ഞാൻ വിഗ്രഹാരാധന ചെയ്യുകയില്ല, സ്വർണവും വെള്ളിയും ദൈവമായിരിക്കുകയില്ല, ശത്രുവിൻ്റെ വീഴ്ചയിൽ സന്തോഷിച്ചിട്ടില്ല, പരദേശിയെ പീഡിപ്പിച്ചിട്ടില്ല, കപടഭക്തിയെ വെറുത്ത് കവർച്ച കുല ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എത്രയോ നല്ല മനോഭാവങ്ങളാണ് നമുക്ക് ഇയ്യോബിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ടായിരിക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ടതായ ചില ക്വാളിറ്റികൾ, ചില മനോഭാവങ്ങളും അത് നമുക്ക് ഈ ഇയ്യോബിൽ നിന്ന് കാണാണ്ട് കഴിയും. നമ്മുടെ പൂർവ്വകാലം വർത്തമാനകാലവും തട്ടിച്ചു നോക്കി പുതിയ വർഷത്തിൽ ഒരു പുത്തൻ തീരുമാനത്തിൽ എത്തിച്ചേരാനായിട്ട് അത് ഈ ഇയ്യോബിൻ്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാരണമായി തീരണം. ഈ വിധ കാര്യങ്ങൾ ദൈവം ചെയ്തു നോക്കി, ഇയ്യോബിനെ നോക്കി, ഇയ്യോബിൻ്റെ സ്വഭാവം നോക്കി, ആ നിലയിൽ സ്വഭാവം നോക്കിയപ്പോൾ 42:9 വാക്കിൽ വായിക്കുന്നത് ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും മുഖത്തെ ആദരിക്കണമെങ്കിൽ അത് ഈ വിധമായ 3 തീരുമാനങ്ങൾ ഇയ്യോബ് എടുത്തതുപോലെ ഈ പുതുവർഷത്തിലേക്ക് കടക്കുന്ന നാം ഈ 31 അത് രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യങ്ങൾ, ഈ 31 രാത്രിയിൽ അത് നാം ചിലപ്പോഴൊക്കെ സാക്ഷ്യം പറഞ്ഞൊരു പുതിയ തീരുമാനം എടുക്കുമല്ലോ, അത് പുതുവർഷത്തിൽ പൂർണ്ണമായിട്ടും പാലിക്കുവാൻ ഇടയായി തീരുന്നാൽ ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചതുപോലെ നമ്മുടെ മുഖത്തെ തീർച്ചയായിട്ടും ദൈവം ആദരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയ്യോബിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, 1, ലക്ഷ്യജീവിതം ഉള്ള ഒരു കുടുംബനാഥനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 42 5 വാക്യം പഠിച്ചാലറിയാം, ധാർമ്മിക ജീവിതം വളരെ ശ്രദ്ധേയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആത്മീയ ജീവിതം ദൈവമുമ്പാകെ വളരെ ക്ലീനായിരുന്നു, സംശുദ്ധമായിരുന്നു എന്ന് കാണാൻ കഴിയും. 4, വ്യക്തി ജീവിതത്തിൽ നിഷ്കളങ്കനായിരുന്നു എന്ന് കാണാൻ കഴിയും. 5, പാപസാധ്യതകളെ പരിഹരിച്ച് അവൻ ജീവിച്ചു പോന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. 6, സമർപ്പണമുള്ളവൻ ആയിരുന്നു. 7, തലമുറയ്ക്ക് മാതൃകയായ ജീവിതം കാഴ്ചവെച്ചവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 7 ക്വാളിറ്റികൾ, ഈ 7 സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഇയ്യോബിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവം അവൻ്റെ മുഖത്തെ ആദരിച്ചതിൻ്റെ പ്രധാനമായ കാരണം ഇയ്യോബിൽ ഈ വിധമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വിളങ്ങി നിന്നു എന്നുള്ളതാണ്. ഈ പുതുവർഷത്തിലേക്ക് കടക്കാൻ പോകുന്ന നാം, അല്ലെങ്കിൽ കടന്നിരിക്കുന്നതായ നാം, ഒരു കാര്യം വളരെ വിശേഷാൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പൂർവകാല സ്മരണ അവൻ ഓർത്തു. അവൻ്റെ വർത്തമാനകാല അപജയം അല്ലെങ്കിൽ പരാജയത്തിൻ്റെ ചില കാര്യങ്ങൾ അവൻ ഓർക്കുവാനിടയായി. അവൻ്റെ ഭാവിയിലുള്ള 3 തീരുമാനങ്ങൾ അവൻ ഓർക്കുവാനിടയായി, അല്ലെങ്കിൽ എടുക്കുവാനിടയായി. ആയതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് പൂർവകാല സ്മരണയിലേക്കൊന്ന് പോകാം. കഴിഞ്ഞ കാലങ്ങളിൽ വലിയവനായ ദൈവം നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ചു, എന്തനുഗ്രഹങ്ങൾ നൽകി. എന്നാൽ നാം ദൈവത്തോടുള്ള ബന്ധത്തിൽ എത്രയോ പാപം ചെയ്തു, ദൈവത്തിനെതിരായിട്ട് എത്രയോ വ്യസനിപ്പിക്കുന്ന മാർഗങ്ങൾ കാര്യങ്ങൾ ചെയ്തു, ദൈവത്തിന് നിന്ദാകരമായ കാര്യങ്ങൾ ചെയ്തു, ദൈവസഭയ്ക്ക് വിരുദ്ധമായിട്ട് എത്രയോ നിന്ദാകരമായ കാര്യങ്ങൾ ചെയ്തു, എത്രയോ വിശ്വാസികൾക്ക് ദുഃഖമുണ്ടാക്കുവാൻ ഇടയായി തീർത്തിട്ടുണ്ട്, എത്രയോ ദൈവദാസന്മാരെ കരയിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, നാം ഒന്ന് മനസ്സിലാക്കി, നമ്മുടെ ജീവിതത്തിൻ്റെ അപജയങ്ങൾ മനസ്സിലാക്കി, കർത്താവ് ഇതെന്നിൽ വന്നുപോയ അപജയങ്ങളാണ്, പരാജയങ്ങളാണ്. അതുകൊണ്ട് ഇയ്യോബിൻ്റെ 31 ഇയ്യോബ് പറഞ്ഞ 3 തീരുമാനം പോലെ
ഞാൻ എൻ്റെ അയൽക്കാരോട്, എന്നോട്, ദൈവത്തോട് മൂന്ന് നിലയുള്ളതായ തീരുമാനമെടുത്തു. അയൽക്കാരോട് താൻ ഒന്നും ചെയ്യത്തില്ല. എന്നോട് ഉള്ള തീരുമാനം, കർത്താവേ ഞാൻ ആവതും വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. മാത്രമല്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ അല്ലെ അനേക കാര്യങ്ങൾ തിരുവെഴുത്തിൽ നമ്മെ ഓർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ആ ദൈവത്തിനെതിരായിട്ട് ഞാൻ ഈ പാപം ചെയ്യുകയില്ല. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഇയ്യോബിൻ്റെ മേൽ ദൈവപ്രസാദം ഉണ്ടാകുവാനും അവൻ്റെ മുഖത്തെ ദൈവം ആദരിക്കുവാൻ ഇടയായത്. ആകയാൽ നമുക്കും ഈ മൂന്ന് തീരുമാനങ്ങളെ ഈ പുതുവർഷത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട്, ഞാൻ എന്നോട് പാപം ചെയ്യത്തില്ല, അയൽക്കാരോട് ഞാൻ പാപം ചെയ്യത്തില്ല, ദൈവത്തോട് പാപം ചെയ്യത്തില്ല എന്നുള്ള ഒരു മൂന്ന് തീരുമാനം നമുക്ക് ഈ പുതുവർഷത്തിൽ എടുത്തുകൊണ്ട്, യോബിനെ പോലെ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവം അവൻ്റെ പ്രവൃത്തിയെയും ജീവിതത്തെ നോക്കിയിട്ട് ദൈവം അവൻ്റെ മുഖത്തെ ആദരിച്ചതുപോലെ നമ്മുടെ പ്രവൃത്തികളെ നോക്കി ദൈവം നമ്മെ ആദരിക്കണമെങ്കിൽ ഈ വിധമായ അതേ സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരണം. പാപത്തെ വെറുത്ത് ദൈവത്തെ സ്നേഹിക്കുക, ദൈവജനത്തെ സ്നേഹിക്കുക, ദൈവിക കൂട്ടായ്മയെ സ്നേഹിക്കുക, ദൈവിക ബന്ധം നാം കാത്തു സൂക്ഷിച്ച് വരുന്ന ദിവസങ്ങൾ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രവർത്തിപ്പാനും ജീവിപ്പാനും കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും ബഹുത്വപ്പെടുമാറാകട്ടെ. ആമേൻ.